ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ഭരണത്തിൽ ഒരാൾക്കും രക്ഷയില്ല, ആരും രക്ഷപ്പെടില്ല. ഇക്കഴിഞ്ഞ ദിവസമാണ് കമാൽ പാഷ സാറ് മുഖ്യമന്ത്രിയെ വളരെ നിശിതമായ രൂപത്തിൽ വിമർശിച്ചത്. പെൻഷനറാകുന്ന ഒരുപാട് ജഡ്ജിമാരുണ്ട്, അവർക്കാർക്കും കിട്ടാത്ത പരിഗണന പ്രത്യേകമായിട്ടുള്ള ഒരു വിഭാഗം ജഡ്ജിമാർക്കു മാത്രം കിട്ടുന്നു. പബ്ലിക്കിന്റെ ഖജനാവ്, സാധാരണക്കാരൻ കൊടുക്കുന്ന നികുതി പണം എടുത്ത് ആരാന്റെ പന്തലിൽ വാ എന്റെ വിളമ്പറിയാമെന്ന് പറയാറില്ലേ, അതുപോലെ സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്നെടുത്ത് ഉദ്ദിഷ്ട കാര്യത്തിനുപകാര സ്മരണ എന്നതുപോലെ റിട്ടയർഡ് ജഡ്ജിമാർക്ക് വിരുന്നൊരുക്കുമ്പോൾ ഇതിനു മുമ്പൊന്നും അങ്ങനത്തെ ഒരു കീഴ്വഴക്കം ഉണ്ടായിട്ടേ ഇല്ല എന്ന് കമാൽ പാഷ സാറ് പൊട്ടിത്തെറിക്കുവാണ്. അവർക്ക് രക്ഷയില്ല, പിന്നെ ആർക്കാണ് രക്ഷ? ഈ നാട് ഭരിക്കുന്ന പ്രധാനമന്ത്രി ഈ നാട്ടിലേക്ക് വരുന്നു, രക്ഷയില്ല. അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ അടക്കം ചോർന്നെങ്കിൽ കള്ളൻ കപ്പലിൽ തന്നെയാണ്. ആ കപ്പലിലുള്ള കള്ളനെ തന്നെയാണ് താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥർക്കു മാത്രം കിട്ടിയ ഈ സുരക്ഷാ റിപ്പോർട്ട് എങ്ങനെയാണ് പച്ച വെളിച്ചത്തിന്റെ കൈകളിലെത്തിയത്? ഇതെങ്ങനെയാണ് പുറത്തു പോയത്? പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ സംബന്ധിച്ച് അത്രമാത്രം പ്രാധാന്യമേ ഇവർ കൽപ്പിച്ചിട്ടുള്ളോ, അതോ ആരെങ്കിലും വന്നങ്ങ് തീർത്തിട്ട് പോകട്ടെ എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അച്ഛൻ ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്നതുപോലെ ഇത്രമാത്രം സുരക്ഷയെ ഒരു നാട് ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കുള്ളോ? മറ്റേത് സംസ്ഥാനത്തും ഇങ്ങേയറ്റം കാശ്മീരിലും യുപിയിലും അടക്കം നിർഭയം നരേന്ദ്രമോദിക്ക് കയറി ചെല്ലാം. പാകിസ്ഥാനിലോ അഫ്ഗാനിലോ തുർക്കിയിലോ പോലും ഇത്തരം ഒരു സുരക്ഷാ ഭീഷണി പ്രധാനമന്ത്രിക്ക് ഉണ്ടാകാനിടയില്ല, നമ്മുടെ നാട്ടിലല്ലാതെ. കാരണം നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഭീകരവാദികളും തീവ്രവാദികളും അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ നിയന്ത്രണത്തിലാണ് ഒരു സർക്കാർ പോലും ഉള്ളത്. നമ്മുടെ നാട് ഇന്ന് നമ്മളെ നയിക്കുന്നത് ആരാണ് എന്ന് ആലോചിച്ചാൽ മതി, മനസ്സിലാകും എങ്ങനെയാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തീവ്രവാദികളും ഭീകരവാദികളും തീവ്രവാദ സംഘടനകളും തീവ്രവാദ സംഘടനാ നേതാക്കളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇത്രയധികം തഴച്ചു വളർന്നത് ആരുടെ നിഴലിലാണ് എന്ന് ആലോചിച്ചാൽ മതിയാകും. അപ്പോൾ പ്രധാനമന്ത്രിയെ സംബന്ധിക്കുന്ന സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നാളെ ഇതിനപ്പുറം സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല, കാരണം അങ്ങനെയാണ്. മന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളും നിലനിൽക്കുന്ന ഭീഷണികളും അടങ്ങുന്ന ഇന്റലിജൻസ് ADGP റിപ്പോർട്ട് ചോർന്നത് ഗൌരവത്തോടെ കണ്ട കേന്ദ്രം. ചോർച്ചയടക്കമുള്ള വിവരങ്ങൾ ഇന്റലിജൻസ് ബ്യൂറോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. 43 ഉദ്യോഗസ്ഥർക്കാണ് ഇന്റലിജൻസ് ADGP റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ഒരു ADGP നിന്നാണ് റിപ്പോർട്ട് ചോർന്നത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ വിവരം. ADGP തമ്മിലുള്ള ശീതസമരത്തിന്റെ ഭാഗമായിട്ടാണ് രഹസ്യ റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നാണ് സൂചന. നേരിട്ട് കൈമാറുന്നതിന് പകരം ADGP വിശ്വാസമുള്ള ഒരു DYSP മുഖേനയാണ് ഇത് പരസ്യപ്പെടുത്തിയത്. ഇന്റലിജൻസ് തന്നെ ഇക്കാര്യം പരിശോധിക്കുന്നുമുണ്ട്. എന്നാൽ അന്വേഷണം സംബന്ധിച്ചുള്ള ഒരു കാര്യവും പോലീസ് സ്ഥിരീകരിക്കുന്നുമില്ല. വിഷയത്തിൽ സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയേക്കും. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG വിശദീകരണം ആരാഞ്ഞിട്ടുമുണ്ട്. ബ്ലൂ ബുക്ക് അനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണമാണ് പ്രധാനമന്ത്രിക്കുള്ളത്. ഇതനുസരിച്ച് ASL അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻസ് ചുമതല SPGക്കാണ്. ഇതിനൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സഞ്ചാര വഴികളും പരിപാടികളും അനുസരിച്ച് പ്രാദേശിക സുരക്ഷ ഒരുക്കേണ്ട ചുമതല സംസ്ഥാന പോലീസിനാണ്. ഇതിനുള്ള പ്ലാൻ അടങ്ങിയ റിപ്പോർട്ടാണ് ചോർന്നിരിക്കുന്നത്. സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ നമ്പർ അടക്കം ഈ റിപ്പോർട്ടിലുണ്ട്. 24 കൊച്ചി നാവികസേന ആസ്ഥാനത്ത് പ്രധാനമന്ത്രി എത്തുന്നത് മുതൽ സുരക്ഷയ്ക്ക് ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെയും സേനാംഗങ്ങളുടെയും മുഴുവൻ വിവരങ്ങളും ഇന്റലിജൻസ് മേധാവിയുടെ ഈ റിപ്പോർട്ടിലുണ്ട്. സംഭവത്തിൽ പോലീസോ സർക്കാരോ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. പ്രധാനമന്ത്രിക്ക് ചുറ്റും സുരക്ഷ ഒരുക്കുന്നത് SPG ആണ്. ഒന്നിലേറെ പ്ലാനുകൾ അവർ തയ്യാറാക്കും. ഇതേക്കുറിച്ച് സംസ്ഥാന പോലീസിന് അറിവുണ്ടാകില്ല. അതിനാൽ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റേത് അടക്കമുള്ള ഒരു വിവരങ്ങളും ഇന്റലിജൻസ് മേധാവിയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ആശ്വാസം. VVIP സന്ദർശനഘട്ടത്തിൽ സുരക്ഷ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് IB നൽകാറുണ്ട്. ഇതിനു പുറമെയാണ് സംസ്ഥാന പോലീസിന്റെ വീഴ്ച സംബന്ധിച്ചുള്ള വിവരം കൈമാറിയിട്ടുള്ളത്. എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ബയോഡേറ്റ അടക്കം പുറത്തു പോയത് ചോദ്യമാണ്. ഉന്നത ഉദ്യോഗസ്ഥർക്കു മാത്രം നൽകിയിട്ടുള്ള ഈ റിപ്പോർട്ട് ADGP ഏത് DYSPക്കാണോ മാറിയത്? എന്തുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് ഇത്രയധികം വിമർശനങ്ങൾ ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ നിശബ്ദമായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ നിറവും നമ്പറും അടക്കം എങ്ങനെയാണ് പച്ച വെളിച്ചത്തിന്റെ കൈകളിലെത്തിയത്? ഈ നാട് ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് പോലും സുരക്ഷാ ഭീഷണി ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റിയതു മറ്റെങ്ങുമല്ല.
പച്ചവെളിച്ചത്തിന്റെ കൂട്ടാളികളെ കാക്കയ്ക്കുള്ളിൽ നിന്നും പിടിച്ചു പുറത്തിടാൻ ഔദ്യോഗിക വൃത്തങ്ങളിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന ഈ പച്ചവെളിച്ചക്കാരെയും നിലാവിന്റെ കൂട്ടുകാരെയും കണ്ടുപിടിച്ച് തോണ്ടിയെടുത്ത് പുറത്തിടാൻ സാധിക്കാത്തിടത്തോളം കാലം ഒരാൾക്കും സുരക്ഷയുണ്ടാകില്ല, ഒരാൾക്കും ഈ ഭരണത്തിൽ. കൂടിയാലോചിച്ച് സുരക്ഷാ ചുമതലകൾ മാറ്റുന്നതിനുള്ള നടപടികളും പോലീസ് സ്വീകരിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് പ്രശ്നമുണ്ടായാൽ പ്രധാനമന്ത്രി എവിടേക്ക് മാറ്റും, അവിടെ ആർക്കായിരിക്കും സുരക്ഷ ചുമതല, അതെല്ലാം റിപ്പോർട്ടിലുണ്ട്. ട്രാഫിക്കിന്റെ ചുമതലയുള്ളവർ ആ കാര്യം, താമസ സ്ഥലത്തെ ഡ്യൂട്ടി ഉള്ളവർ അവിടുത്തെ കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രം മതിയാകും. ഈ രീതിയിലാണ് ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ കൈമാറുന്നത്. റിപ്പോർട്ടിലെ എല്ലാ വിവരങ്ങളും അറിയാവുന്നത് സംസ്ഥാനത്തെ 10ഓ 15ഓ ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരിക്കും. ഇതിപ്പോ നാട്ടിലെല്ലാം പാട്ടായ അവസ്ഥ കൂടിയാണ്. കേരള പോലീസിന്റെ പരിതാപകരമായ അവസ്ഥയാണിത്. അടുത്തിടെ ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് 2022 ഡാറ്റ ഗ്രൂപ്പ് പുറത്തുവിട്ട 1 കോടിക്ക് മേൽ ജനസംഖ്യയുടെ 18 സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ പ്രവർത്തനം സംബന്ധിച്ച റാങ്കിംഗ് അതിലുണ്ട്. 2020 കേരളം 3ാമതായിരുന്നു എങ്കിൽ ഇപ്പോഴത് 6ാമതാണ്. 1ാം സ്ഥാനത്ത് കർണാടകയും 2ാം സ്ഥാനത്ത് തമിഴ്നാടുമാണ്. എലത്തൂർ ട്രെയിൻ ആക്രമണ കേസ് വളരെ ലാഘവത്തോടുകൂടിയാണ് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കൈകാര്യം ചെയ്തത്. IBU മഹാരാഷ്ട്ര ADS പിടികൂടി കൈമാറിയ പ്രതിയെ മതിയായ സുരക്ഷയില്ലാതെ കേരളത്തിൽ എത്തിക്കുകയും ചെയ്തു. യാത്രയ്ക്കിടെ 2 തവണ വാഹനം കേടാവുകയും UAPA ചുമത്താൻ ആദ്യം തയ്യാറാവാതിരുന്നതും ഒക്കെ തന്നെ പോലീസിന്റെ വലിയ വീഴ്ചയെ കടന്നുകൂടുന്ന ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു വീഴ്ച സംഭവിക്കുന്നത്. മാത്രവുമല്ല, പ്രധാനമന്ത്രി എത്തുന്നതിന് 2 ആഴ്ച മുൻപാണ് ഇത്തരത്തിൽ ഒരു തീവ്രവാദ പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നത്. എന്നിട്ട് പോലും പ്രധാനമന്ത്രി എന്ന അതീവ സുരക്ഷ ഒരുക്കേണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് സുരക്ഷ ഒരുക്കുന്ന എല്ലാ കാരണങ്ങളും നാട്ടിൽ പാട്ടാക്കുന്ന ഇത്തരം നടപടികൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. എത്ര വലിയ പോലീസ് സേനയാണെന്ന് പറയുമ്പോഴും, എത്ര വലിയ ആഭ്യന്തരമാണെന്ന് പറയുമ്പോഴും ഇത്തരം ഊലാമാലകൾ അല്ലെങ്കിൽ ഇത്തരം വീഴ്ചകൾ അത് വലിയ വീഴ്ച തന്നെയാണ്. സംസ്ഥാനത്തെമ്പാടും ഈ ഇന്ത്യയിൽ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. എന്തായാലും പ്രധാനമന്ത്രിയുടെ സുരക്ഷ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിന് ഒരു ഉദാഹരണം ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന SPG ഉദ്യോഗസ്ഥൻ അവധിക്ക് നാട്ടിൽ പോവുകയും പാകിസ്ഥാനിൽ നിന്നൊരു സുഹൃത്ത് അദ്ദേഹത്തെ വന്ന് കാണുകയും അവർ വെറുതെ കുശലാന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് മാത്രം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ടീമിൽ നിന്നും അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. അതൊക്കെ തന്നെ കണ്ടുപഠിക്കേണ്ടതുണ്ട്. അത്രയും വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഒരു വ്യക്തിക്കാണ് നമ്മുടെ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ പോയാൽ പോലീസ് ഉദ്യോഗസ്ഥരിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ പോലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ലല്ലോ. ഇത് എവിടെയൊക്കെയാണ് പച്ച വെളിച്ചം കടന്നുകൂടിയിട്ടുള്ളത്? എവിടെ നിന്നൊക്കെയാണ് വിലപ്പെട്ട വിവരങ്ങൾ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? പ്രധാനമന്ത്രിയെ വകവരുത്താൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന ഒരു വിഭാഗം ആളുകളിലെ ചെറുകിട ഗുണ്ടകൾ ഈ ഉദ്യോഗ വൃത്തങ്ങളിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവരെ കണ്ടെത്താൻ ഇനിയും സാധിക്കാതെ പോകുന്നത്? പോപ്പുലർ ഫ്രണ്ടിന്റെ 2ാം റെയ്ഡ് ചോർന്നതോടുകൂടി തന്നെ NIA പറഞ്ഞതാണ് പച്ച വെളിച്ചത്തിൽ ധാരാളം ആളുകൾ സ്ലീപ്പർ സെല്ലുകളായിട്ടുണ്ടെന്ന്. എന്നിട്ടും എന്തുകൊണ്ടാണത് ഗൌരവമായ ചർച്ചയ്ക്കെടുക്കാത്തത്? നമ്മുടെ നാട്ടിൽ ധാരാളം തീവ്രവാദികളും ഭീകരവാദികളും നുഴഞ്ഞു കയറിയിട്ടുണ്ട്, രാജ്യവിരുദ്ധ ശക്തികളുണ്ട് എന്ന് NIA IBU രഹസ്യ റിപ്പോർട്ടുകൾ നൽകിയിട്ടും പരസ്യമായി പലതവണ അവർ പ്രസ്മീറ്റ് നടത്തി കാര്യങ്ങൾ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അത് കൂടുതൽ ഗൌരവത്തോടുകൂടി കാണാത്തത്? അതുകൊണ്ടല്ലേ ഷാരൂഖ് സെയ്ഫിമാർ സൃഷ്ടിക്കപ്പെടുന്നത്? അതുകൊണ്ടല്ലേ വിശ്വാസയോഗ്യരല്ലാത്ത ADGPമാർ സൃഷ്ടിക്കപ്പെടുന്നത്? വെറും 15 പേർക്കു മാത്രം അറിയുന്ന വിവരങ്ങൾ ഇന്ന് നാട് മുഴുവനും അറിഞ്ഞത് എങ്ങനെയാണ്? പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ സംബന്ധിച്ച് ഇത്രയും വലിയ ഒരു വീഴ്ച കേരള സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതിൽ ഖേദിക്കുന്നു എന്നൊരു വാക്കെങ്കിലും വരണ്ടേ? എന്തുകൊണ്ടാണ് സംസ്ഥാനം ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നത്? നന്ദി.